നമസ്കാരം ഫ്രണ്ട്സ്, ഇന്ത്യൻ ഫെലോ ട്രാവലറിൻ്റെ അമ്മാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളുണ്ടാക്കിയത് ഖർബസ അപ്പോളോ എന്നാണ്, ഒരു 7-star ദോശയാണ് നമ്മളുണ്ടാക്കിയത്. ഇന്ന് നമ്മളുണ്ടാക്കാൻ വേണ്ടി പോകുന്നത്, നമ്മളിന്ന് ഉണ്ടാക്കി കഴിഞ്ഞിട്ടോ, കാരണം എന്താണ്, പീച്ചിങ്ങ ഉപ്പേരി നമ്മളുണ്ടാക്കി. അപ്പോൾ ഇതിൻ്റെ ബ്ലോഗും ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല, കാരണം ഇതെല്ലാവർക്കും അറിയാം, ഉപ്പേരി ഉണ്ടാക്കണ എല്ലാവർക്കും അറിയാം അല്ലേ. പക്ഷേ ഇത് കുറച്ച് വ്യത്യസ്തമായിട്ട് നമ്മൾ ചെയ്യാമെന്ന് വിചാരിച്ചെന്ന് വെച്ചാൽ, അതായത് പീച്ചിങ്ങയുടെ ഞരമ്പ്, അതായത് നമ്മുടെ പീച്ചിങ്ങയുടെ പൊക്കത്ത് വരുന്ന ഒരു ഞരമ്പ് പോലെ ഉണ്ടാകും, നമ്മളത് കിളിക്കളയും. പക്ഷേ കളയാണ്ട് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ഇതിൻ്റെ എന്തുണ്ടാക്കും, ചമ്മന്തി ഉണ്ടാക്കും. അതായത് പീച്ചിങ്ങയുടെ പൊക്കത്ത ആ ചെറിയ എന്താ പറയണേ ഞരമ്പ് എന്നാണ് പറയണത്. അപ്പോൾ ഞരമ്പും പിന്നെ നമ്മുടെ മല്ലിയിലയുടെ തണ്ടും കൊണ്ട് നമ്മൾ ചമ്മന്തി ഉണ്ടാക്കും. അപ്പോൾ ആ ഒരു ബ്ലോഗാണ് നിങ്ങളുടെ മുമ്പിൽ എത്തിക്കാൻ വേണ്ടി പോണത്. ഓക്കെ, അപ്പോൾ അതിനു വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് പരിചയപ്പെടാം. പീച്ചിങ്ങ ഉപ്പേരി ഉണ്ടാക്കിയതിന് ശേഷം ബാക്കി വന്ന പീച്ചിങ്ങയുടെ ഞരമ്പ് കൊണ്ടുള്ള ഒരു ചമ്മന്തിയാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു വലിയ പീച്ചിങ്ങയാണ് എടുത്തത്, അതിൻ്റെ ഞരമ്പാണ് ഈ എടുത്തു വെച്ചിരിക്കുന്നത്. ആദ്യം നമുക്ക് പീച്ചിങ്ങയുടെ ഈ ഞരമ്പും മല്ലിയിലയുടെ തണ്ടും രണ്ടും കൂടി നമുക്ക് വറുത്തെടുക്കാം. ആദ്യം പീച്ചിങ്ങയുടെ ഞരമ്പ് ഇട്ടു നമ്മൾ, അതിനുശേഷം മല്ലിയിലയുടെ തണ്ടും കൂടി അതിനകത്തോട്ട് ആഡ് ചെയ്തിട്ടു ഗ്യാസ് നമുക്ക് ഓൺ ചെയ്യാം. എന്നിട്ട് നല്ലോണം ഇതൊന്ന് വറുത്തെടുക്കണം. വെളിച്ചെണ്ണ ആഡ് ചെയ്തിട്ടാണ് നമുക്ക് വറുത്തെടുക്കേണ്ടത്. നമ്മൾ ഒരു സ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്തു വറുക്കാൻ വേണ്ടി. അപ്പോൾ നല്ല രീതിയിൽ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് നമ്മളിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. 10 മിനിറ്റ് നമ്മളിട്ട് ഫ്രൈ ചെയ്തത് ചിങ്ങടെ ഞരമ്പും മല്ലിയിലയുടെ തണ്ടും കൂടി വറുത്ത് എടുത്ത് വെച്ചതിന് ശേഷം നമുക്ക് കടലപ്പരിപ്പ്, ഉഴുന്ന്, 2 പച്ചമുളക്, 1 ഉണക്കമുളകും കൂടി എടുത്ത് വറുക്കാം. നമ്മൾ 2 സ്പൂണാണ് കൊടുത്തിരിക്കുന്നത്. അതെ, നമ്മൾ 2 സ്പൂൺ കടലപ്പരിപ്പാണ് എടുത്തേക്കണത്. അതേപോലെ 1 സ്പൂൺ ഉഴുന്നു, പിന്നെ 2 പച്ചമുളകും 1 പച്ചമുളകും ഇട്ടിട്ട് ഇനി നല്ലോണം ഫ്രൈ ചെയ്തെടുക്കണം. ആ എന്തായി പൂജാരിയാടാ, നമ്മുടെ പൂജാരിയാട്ടാ. കഴിഞ്ഞ ദിവസം എൻ്റെ ഉപനയനം വരുന്നത്, അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എഡിറ്റ് ചെയ്യണോ, അതൊക്കെ എഡിറ്റ് ചെയ്തിട്ടില്ല. ഇതെന്താണ് കുടുംബം ബാക്കിലൊക്കെ, ആഹാ കൊള്ളാലെ കുടുംബം. നമുക്ക് വീഡിയോ ഇടണ്ടേ? ആ കടലപ്പരിപ്പും ഉഴുന്നും പിന്നെ പച്ചമുളകും വറ്റൽമുളകും എല്ലാം നല്ലോണം ഫ്രൈ ആയിട്ടുണ്ട്, ഒരുമാതിരി ബ്രൗൺ കളർ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് തേങ്ങാപ്പീരയും കൂടി ആഡ് ചെയ്തിട്ട് ഒന്നും കൂടി ഫ്രൈ ചെയ്തെടുക്കണം. തേങ്ങാപ്പീര മാത്രമല്ല, 1 കഷ്ണം പുളി, എന്ത് പുളി, വാളംപുളിയും കൂടി ഇട്ടിട്ട് നല്ലോണം ഫ്രൈ ചെയ്തെടുക്കണം. അധികം ഫ്രൈ ആവണ്ട അല്ലേ, നൈസായിട്ട് ചൂടായാൽ മതി. ഇവിടെ എല്ലാ ഇൻഗ്രീഡിയൻസും നല്ലോണം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതെടുത്തിട്ട് അരച്ചെടുക്കണം അല്ലേ. അപ്പോൾ ഇതെല്ലാം കൂടി നമുക്ക് മിക്സ് ചെയ്യാം. 1 ഇഞ്ചി കഷ്ണം കൂടി അതിനകത്തോട്ട് നമ്മളിട്ട്, പിന്നെ കറിവേപ്പിലയും എല്ലാം കൂടി ഒന്ന് നൈസായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. 1-2 മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം, അത്രയും മതി അല്ലേ. അരപ്പിന് വേണ്ടി കുറച്ച് വെള്ളം നമുക്ക് ഇതിനകത്തോട്ട് ആഡ് ചെയ്യാം. ഒരു അര ഗ്ലാസ്. അതിന് ശേഷം നമ്മൾ അരച്ചെടുത്തിട്ട്, അപ്പോൾ 1/2 ഗ്ലാസ് എന്നാണ് ഞങ്ങൾ പറഞ്ഞത്. പക്ഷേ അരച്ച് വരാൻ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് കുറച്ച് വെള്ളം നമ്മൾ ആഡ് ചെയ്ത് അപ്പോൾ 1 ഗ്ലാസ് അരയ്ക്കാനായിട്ടുള്ള ആവശ്യമുള്ള വെള്ളം ചേർക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ 1/2 ഗ്ലാസ് എന്നാണ് ആദ്യം ഇട്ടത് നമ്മൾ, പക്ഷേ അത് അരച്ച് വന്നില്ലായിരുന്നു. അതുകൊണ്ട് 1 ഗ്ലാസ് വെള്ളം നമ്മൾ അതിനകത്ത് യൂസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉപ്പ് ആഡ് ചെയ്യണം അല്ലേ. ഇനി നമുക്ക് ഇതിനകത്ത് ഉപ്പും കൂടി ആഡ് ചെയ്യണം. നമുക്ക് ആവശ്യത്തിന് ഉപ്പ്
നമ്മൾ ഒരു സ്പൂൺ ഉപ്പാണ് എടുത്തേക്കണം അല്ലേ. നല്ലോണം മിക്സ് ചെയ്യണം. അരച്ചെടുത്തതിന് ശേഷം നമ്മൾ ഉപ്പ് ആഡ് ചെയ്തു. ഇനി നമുക്ക് താളിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ചട്ടിയിൽ കുറച്ച് എണ്ണ നമ്മൾ ഇതിനകത്തോട്ട് ആഡ് ചെയ്തു. ഏതാണ്ട് ഒരു സ്പൂൺ എണ്ണ ഇട്ടു. നമ്മൾ എണ്ണ ചൂടായപ്പോൾ നമ്മൾ കടുക് അതിനകത്തോട്ട് ആഡ് ചെയ്തു. നമ്മൾ കുറച്ച് കായം ആഡ് ചെയ്തു കേട്ടോ. ഇതായിട്ടൊന്ന് ചാലിച്ച് കൊടുക്കുക. ശേഷം നമ്മൾ അരച്ച് വെച്ച കൂട്ട് നമ്മുടെ ചീനച്ചട്ടിയിലോട്ട് ഇട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. പീച്ചിങ്ങ ചമ്മന്തി റെഡി ആയിട്ടോ. അപ്പോൾ പീച്ചിങ്ങ ചമ്മന്തി മാത്രമായിട്ട് കഴിക്കാൻ പറ്റില്ല. രാവിലെ നമുക്ക് ദോശയായിരുന്നു. അപ്പോൾ രണ്ട് ദോശയും കൂടി എടുത്തതിന് ശേഷം നമുക്ക് ചമ്മന്തി റെഡി ചെയ്യാം. ഓ എടാ പതുക്കെ. ആ ചേട്ടൻ പോയപ്പോൾ അനിയൻ വന്നാ. ചേട്ടനവിടെ പോയതാണ്? ഏ ചേട്ടനവിടെ പോയതാ അറിയില്ലേ. പിന്നെ നിൻ്റെ അടുത്ത് പറഞ്ഞില്ലേ ചേട്ടനെവിടെ പോയെന്ന്? ആണാ ഒരു ദോശ ടേസ്റ്റ് നോക്കാല്ല, നമ്മൾ റിവ്യൂ ചെയ്യാല്ല. ചേട്ടൻ പോയ ചേട്ടൻ പോയപ്പോൾ അനിയൻ വന്നിട്ടാ. അപ്പോൾ നമ്മുടെ ദോശ റിവ്യൂ ചെയ്യാൻ നമ്മുടെ ധനുഷും കൂടി വന്നിട്ടുണ്ട് അല്ലേ. കഴിക്കുമല്ലോ രണ്ട് ദോശ. ഏ ഒരു ദോശ. നമ്മുടെ പീച്ചിങ്ങ ചട്നി ദോശയുടെ പൊക്കത്ത് അങ്ങോട്ട് ഒഴിച്ചു. അതിനുശേഷം അത് നല്ലോണം പരത്തിയെടുക്കാം ഇനി നമുക്ക്. നിക്ക് ഞാനും വരാം. എങ്ങനെയുണ്ടാ എങ്ങനെയുണ്ട് വെള്ളം? ഉണവിടെ ദാതി കുറച്ച് വെള്ളം തരുമോ? തീക്കവേ എരിവുണ്ടാ. ഏ ഞാൻ കഴിക്കാം എനിക്കുണ്ട്. അവൻ ആദ്യം കഴിച്ചു തുടങ്ങി, വിശക്കണ്ടെന്ന് തോന്നട്ടാ. അപ്പോൾ എരിവണ്ണെന്ന് തോന്നും ചെറുതായിട്ട്. അവന് വെള്ളം വേണം. അടിപൊളി അല്ലേ. എരിവ് കൂടി അല്ലേ. ഫിക്സാണെസ് നൈസായിട്ട് എരിവുണ്ട്. പക്ഷേ അടിപൊളി ടേസ്റ്റാണ്. അത്രയും എരിവാണെങ്കിലും മച്ചാൻ നല്ലോണം ഒരു കഴിക്കണ്ട കേട്ടാ അല്ലേ. ടേസ്റ്റ് ഉണ്ടല്ലേ. തമ്പളി വിശ്വസ്. ഏ അപ്പം സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു അല്ലേ. പറഞ്ഞു സൂപ്പർ എന്ന് പറഞ്ഞു. സൂപ്പർ സൂ. അപ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഇതെല്ലാം ഫിനിഷ് ചെയ്തതിന് ശേഷം നമുക്ക് കാണാം എണീക്കട. അപ്പോൾ പീച്ചിങ്ങ ചട്നിയും ദോശയും കൂടി, അതായത് സ്പെഷ്യൽ ദോശയും കൂടി ഉണ്ടാക്കി. നമ്മുടെ ദോശ പരത്തിയതിന് ശേഷം അതിൻ്റെ പൊക്കത്ത് പീച്ചിങ്ങ ചട്നിയും കൂടി ഇട്ട് അതിൻ്റെ കിടിലൻ ടേസ്റ്റ് ആയിരുന്നു അല്ലേ. എങ്ങനെ ഉണ്ടായിരുന്നു? ഏ പറ ക്യാമറയിൽ നോക്കി പറ ആണാ. പീച്ചിങ്ങ ചട്നി എങ്ങനെയുണ്ട്? സൂപ്പർ. ഇങ്ങനെയാണോ സൂപ്പർ? അപ്പോൾ അല്ല സൂപ്പർ പറ ഒന്നുകൂടി പറ. അപ്പോൾ പീച്ചിങ്ങ ചട്നിയും അടിപൊളി ടേസ്റ്റ് ആയിരുന്നു, നല്ല കിടിലൻ ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ നിങ്ങളും ഇത് വീട്ടിൽ ട്രൈ ചെയ്യുക കേട്ടോ. അപ്പോൾ ബെല്ലടിക്കുക, ഒരു മിനിറ്റ് ബെല്ലടിക്കാൻ പറയാം, ബെല്ലടിക്കണമെന്ന്. അപ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്യുക. ഒരു ഹെൽത്തി ആയിട്ടുള്ള ഡിഷാണ്. അതുമാത്രമല്ല നമ്മുടെ പച്ചക്കറികളിലൊന്നും വേസ്റ്റ് ആക്കാൻ അല്ലേ, വേസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു സാധനങ്ങളല്ല നമ്മുടെ പച്ചക്കറി എന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്ക് അതിൻ്റെ അതെ പീച്ചിങ്ങയുടെ ഞരമ്പ് നമ്മൾ കട്ട് ചെയ്തിട്ടാണ് നമ്മൾ ചട്നി ഉണ്ടാക്കിയത്. അപ്പോൾ വെറൈറ്റി ആയിട്ടുള്ള ഒട്ടനവധി വീഡിയോസ് ഇനിയും വരും. അപ്പോൾ അതേപോലെ ഞങ്ങളുടെ ചാനൽ മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ സാങ് ഇത് ഞങ്ങളുടെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യുക അല്ലേ. എന്താണ് ആ സബ്സ്ക്രൈബ് ചെയ്യുക എന്നാണ് അവൻ പറയണത്. പക്ഷേ അവൻ പറയുന്ന രീതിയിൽ വേറെയാണ് അവൻ്റെ ഒരു മനസ്സിലും എന്നതാണോ അവൻ പറയണത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആൻഡ് ബെല്ലൈക്കൺ ഇണക്കിക്കാണ് ഞങ്ങളടുത്ത് ചെയ്യാൻ വേണ്ടി പോകുന്ന ഒരു കിടിലൻ വീഡിയോ നിങ്ങളുടെ മുമ്പിൽ എത്രയും പെട്ടെന്നും. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ടിൽ ദെൻ ബൈ ബൈ. ക്യാമറയിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ടെല്ലാം. പറയട്ടെ എന്ത് ചെയ്തെന്ന് പറയട്ടെ. ഏ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇവൻ എന്താ ചെയ്തതെന്ന് അറിയാമെങ്കിൽ കമൻറ്റ് ബോക്സിൽ